Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah. As-salatu was-salamu ala ashrafi rasulillah wa ala alihi al-faizina bi-ridhillah amma ba'd. Fa'a'udhu billahi minash shaytanir rajim. Bismillahir Rahmanir Rahim. وأقيموا الصلاة طرف النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين صدق الله العلي العظيم. സർവാദരണീയരായ ഉസ്താദുമാരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ആധുനിക കാലഘട്ടത്തിൽ ആത്മീയമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്മ പകർന്നു കൊടുക്കുക എന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഒരു മുഅ്മിനും കാഫിറും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരം എന്നത് തന്നെയാണ്. നിസ്കാരം ഇല്ലാത്ത ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് പോവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. നിസ്കാരം എങ്ങനെയാണ് നമുക്ക് നിയമമാക്കപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. ഏഴാകാശത്തേക്ക്, ഏഴാമത്തെ ആകാശത്തിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആറാമത്തെ ആകാശത്തേക്ക് എത്തുമ്പോഴേക്കും ജിബ്രീൽ അലൈഹി സലാം പറഞ്ഞു, നബിയേ, എനിക്ക് ഏഴാമത്തെ ആകാശത്തേക്ക് വരാൻ കഴിയൂല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം കിട്ടിയ ഒരു സൗഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവുമായി നേരിട്ട് മുനാജാത്ത് നടത്തി. എന്നിട്ട് അവിടുന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായി നൽകിയതാണ് നിസ്കാരം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി നൽകിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായ ഏതൊരു മനുഷ്യനും നിസ്കാരം നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, വഅഖീമുസ്സലാത്ത തുർഫിൻ നഹാർ വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യാത്ത്. അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമകളായ നമ്മൾ നിസ്കാരം നിർബന്ധമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നവരായിരുന്നു. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നത്? നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് നമ്മൾ ശുക്ർ ചെയ്യണ്ടേ? അല്ലാഹുവിന് ശുക്ർ ചെയ്യാത്തവരായി ജീവിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അല്ലാഹുവിൻ്റെ ലോകമാണിത്. ശ്രദ്ധിച്ചോ കൂട്ടുകാരെ, അഭിമാനമായി പറയുകയാണെങ്കിൽ കേരളത്തിലുള്ള തഴവ ഉസ്താദ് എഴുതിയതാണ്, ആരോ നമസ്കാരം ഒഴിച്ചാൽ പിന്നെ ഒരു സ്ഥാനവും ഇസ്ലാമിലില്ലേ പൊന്നെ, അവൻ നാളെ ഫിർഔനോട് കൂടെ വരുന്നതാ, ഹാമാനവനോടൊപ്പമായി കാണുന്നതാ. നിസ്കാരമൊഴിക്കുന്നവൻ കാഫിറാകും. നിസ്കാരമൊഴിക്കുന്നവന് ഇസ്ലാമിൽ എന്താണ് കാര്യം? ഇസ്ലാമിൽ അവന് യാതൊരുവിധ സ്ഥാനവും കൊടുക്കാത്ത മതമാണ് ഇസ്ലാം പറഞ്ഞത്. അതുപോലെ അനുസരിക്കണം മക്കളെ.
അവൻ ഫിർഔൻ. ഫിർഔൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ശപിക്കപ്പെട്ടവനാണ്. അവന്റെ കൂടെ എന്ന് പറയുമ്പോൾ എത്രത്തോളം സ്ഥാനം താഴ്ന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം രാത്രി, നല്ല തണുപ്പുള്ള ഒരു ദിവസം രാത്രി പുറത്തിറങ്ങുന്നു. അപ്പോൾ മരത്തിലെ എല്ലാ ഇലകളും കൊഴിയുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഇലകൾ കൊഴിയുന്നത് പോലെയാണ് ഒരു നിസ്കരിക്കുന്ന മുഅ്മിനിന്റെ പാപം പൊറുക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി കൂടുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ ഒരു പുഴയൊഴുകുന്നുണ്ട്. അതിൽ അഞ്ചു നേരം നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം അഴുക്കുണ്ടാവും? ഒരു അഴുക്കും ഉണ്ടാവുകയില്ല. അതുപോലെയാണ് എല്ലാ ദിവസവും അഞ്ച് വഖത്ത് നിസ്കരിക്കുന്നവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. നിസ്കാരത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ അമ്പ് തറച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് അത് ഊരുന്ന വിഷയത്തിൽ ഒരുപാട് പ്രയാസമായി. അലി റളിയല്ലാഹു അൻഹുവിന് അത് ഊരുന്ന വിഷയത്തിൽ ഒരുപാട് പ്രയാസമായപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? ഞാനിപ്പോൾ രണ്ട് റക്അത്ത് നിസ്കരിക്കും, ആ സമയത്ത് ആ അമ്പ് ഊരിക്കോളി എന്ന് അലി റളിയല്ലാഹു അൻഹു അവരുടെ കൂടുള്ളവരോട് പറയുകയാണ്. അപ്പോൾ നിസ്കാരത്തിൽ വളരെയധികം ഖുശു ഉണ്ട് കേട്ടോ. അല്ലാഹുവുമായി നേരിട്ട് മുനാജാത്ത് നടത്തുന്നതിൽ കുറച്ച് പേടിയുണ്ട് കേട്ടോ. മഹാന്മാരുടെ നിസ്കാരം അങ്ങനെയാണ്. മഹാന്മാർ വളരെയധികം ഖുശു ഉള്ളവരാണ്. മഹാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഭാഗ്യം ചെയ്തവരാണ്. അലി റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്തേ നിങ്ങൾ അമ്പ് ഊരിയെടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ കൂടെയുള്ളവർ പറയുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നിങ്ങളുടെ അമ്പ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഒട്ടും അറിഞ്ഞിട്ടില്ല. വളരെ ഭയഭക്തിയോടുകൂടി നിൽക്കുകയാണ്. എന്തിനാണ് നമ്മൾ അത്ര മുൻകാലത്തേക്ക് പിടിക്കുന്നത്? മഹാനായ ബുഖാരി ഇമാം ഖുർആൻ കഴിഞ്ഞിട്ട് ഏറ്റവും മഹത്വമായ ഗ്രന്ഥമാണ്. ബുഖാരി ഇമാം തൻ്റെ നിസ്കാരത്തിൽ സുജൂദിലും റുകൂഇലും കിടക്കുന്ന സമയത്ത് അവരുടെ പുറത്ത് വന്ന് കിളികളിരിക്കുമായിരുന്നു. അത്ര നേരം സുജൂദിൽ കിടക്കുന്നവരാണ്. അനക്കമില്ലാത്ത ഒരു സ്ഥലത്ത് മാത്രമേ കിളികൾ വന്നിരിക്കുകയുള്ളൂ. അത്ര നേരം അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ശുക്ര ചെയ്യുന്നവരാണ്. സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം ഇക്കാലഘട്ടത്തിലെ നിസ്കാരം എങ്ങനെയാണ്. ഇക്കാലഘട്ടത്തിൽ ഒരു നിസ്കാരവും നിസ്കരിക്കാത്ത എത്ര മുസ്ലിമീങ്ങളാണ്. ജുമാക്ക് മാത്രം പള്ളിയിൽ വന്നിട്ട് പോകുന്ന എത്ര മുസ്ലിമീങ്ങളാണ്. അവരെ മുസ്ലിമെന്ന് പേര് വിളിക്കുന്നത് തന്നെ ബേജാറാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, വല്ല ക്രിസ്ത്യൻ സ്കൂളിലോ ഹിന്ദു സ്കൂളിലോ പോകുന്ന കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമില്ല. പെൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് അന്നത്തെ നിസ്കാരമില്ല. പുതിയ ജീവിതത്തിലേക്ക് കയറുമ്പോൾ തന്നെ അവർ നിസ്കരിക്കാതെ കയറുകയാണ്. പുതിയ ജീവിതത്തിൽ അവർക്ക് ഒരു നിസ്കാരവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കബൂലാക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.